നാഥ് രവീന്ദ്രന്റെ പുനർനിയമനം സുപ്രീം കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ വി സിയുടെ പകരം ചുമതല ഡോക്ടർ ബിജോയ് നന്ദന്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് രാജ്ഭവന്റെ തീരുമാനം. നിലവിൽ കുസാറ്റ് മറൈൻ ബയോളജി പ്രൊഫസറാണ് ഡോക്ടർ ബിജോയ് നന്ദൻ. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധി സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി പി രാജീവ് 24നോട് പറഞ്ഞു. അല്ല, അതിലിപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് പരിശോധിച്ച ഭാഗങ്ങൾ നിയമപരമായിട്ട് എജിയും നൽകിയതും അതോടൊപ്പം തന്നെ പ്രോ ചാൻസലറുടെ നിലയെടുത്ത നിലപാടുകളിലും നിയമപരമായ വശങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു. 4 ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾ 3 അംഗീകരിച്ചു. 4 ഗവർണർ തന്നെ നിയമിച്ച ആളെന്ന് പറയുകയാണ് ഈ നിയമന രീതി തെറ്റായിപ്പോയി, അതുകൊണ്ട് മാറ്റണം. സ്വാഭാവികമായിട്ടും കോടതി പിന്നെ എന്ത് ചെയ്യും? എന്നാൽ അദ്ദേഹം പറഞ്ഞ ന്യായം കോടതി അംഗീകരിച്ചില്ല. ചാൻസലർ ആവശ്യപ്പെട്ടത് ഇത് UGC റെഗുലേഷൻ വിരുദ്ധമായിട്ടാണ് താൻ നിയമിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇപ്പോൾ ഈ ഇത് റദ്ദാക്കണം, അതാണ്. പക്ഷേ ആ UGC റെഗുലേഷൻ വിരുദ്ധമാണെന്നുള്ളത് അവർ അംഗീകരിച്ചില്ല. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെ വളരെ വേഗത്തിലാണ് രാജ്ഭവന്റെ നടപടികൾ. സർക്കാരിനോട് ആലോചിക്കാതെ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കുക വഴി ഗവർണർ നൽകുന്ന സൂചനയെന്ത്? മാത്രവുമല്ല, കണ്ണൂർ സർവകലാശാലയടക്കം പല സർവകലാശാലകളിൽ VC കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. അവിടേക്കൊക്കെ തുടർന്ന് നിയമനത്തിലേക്ക് കടക്കും ഗവർണർ എന്ന സൂചനയാണോ ഇത് നൽകുന്നത്? വേണു, ഏതായാലും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനവും അല്ലെങ്കിൽ താൽക്കാലിക ചുമതല നൽകുന്നതും വീണ്ടും നിയമ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. കാരണം ഗോപിനാഥ് രവീന്ദ്രന്റെ വിജ്ഞാപനം, അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും അല്ലെങ്കിൽ ആ നടപടികളെല്ലാം തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഡോക്ടർ എസ് ബിജോയ് നന്ദനെ കണ്ണൂർ VC താൽക്കാലിക ചുമതല നൽകാനാണ് ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂരിലേക്ക് പോകാൻ രാജ്ഭവൻ ബിജോയിയുടെ അടുത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ഉത്തരവ് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ച ആശയവിനിമയം ബിജോയ് നന്ദനുമായി രാജ്ഭവൻ നടത്തിയിരിക്കുന്നു. ബിജോയ് നന്ദൻ കണ്ണൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുസാറ്റിലെ മറൈൻ ബയോളജി വിഭാഗം ഡീനാണ് ബിജോയ് നന്ദൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന ചില സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, താൽക്കാലിക VC നിയമനം സംസ്ഥാന സർക്കാരിന് കൂടി അർഹതപ്പെട്ടതാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി അധികാര പരിധിയിൽ വരുന്നതാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചില വിധികളുണ്ട്. കഴിഞ്ഞ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളിൽ ഹൈക്കോടതി വ്യക്തത വരുത്തിയിരുന്നു. അത് നേരത്തെ തന്നെ നമ്മുടെ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിന് നിർണായക റോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കുന്നത്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ആലോചിക്കാതെ ഗവർണർ നടത്തിയ ഏകപക്ഷീയമായ നീക്കമാണ് ഇതെന്നാണ് സർക്കാർ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടിക്കാട്ടി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആലോചന സർക്കാർ തലത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. വേണു. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ വീണ്ടും സുപ്രീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.